తత్ర ప్రవృత్తి లక్షణస్య వేదార్థస్య విధి ప్రతిషేధ లక్షణస్య కృష్ణస్య ప్రకాశే ప్రకాశనే ప్రవర్గ్యాందం బ్రాహ్మణం ఉపయుక్తం. കുറെ ടെക്നിക്കൽ ആട്ടോ. അതായത് ശതപഥ ബ്രാഹ്മണത്തിൽ 16 കാണ്ഡം വരെ ഈ കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിപ്പോ നമ്മൾ തേടി പിടിച്ച് പഠിക്കാനൊന്നും താല്പര്യമുള്ളവർ ചെയ്തോളൂ കേട്ടോ. സ്വാമി ഏതായാലും റെഫർ ചെയ്തിട്ടില്ല, ഐ അഡ്മിറ്റ്. താല്പര്യമുള്ളവർ അന്വേഷിച്ചോളൂ. ഏതായാലും ശതപഥ ബ്രാഹ്മണത്തിൽ അപവർഗം എന്ന അധ്യായം വരെ ഈ വിഷയങ്ങളൊക്കെ വിസ്തരിച്ചിട്ടുണ്ട്. ഉപയുക്തം. നിവൃത്തി ലക്ഷണസ്യ വേദാർത്ഥസ്യ പ്രകാശനെ അത ഊർധ്വം ബൃഹദാരണ്യകം ഉപയുക്തം. അപവർഗം കഴിഞ്ഞ പിന്നെ അപവർഗത്തിൽ ഒരധ്യായം ഉൾപ്പെടെ അത്രേ, പിന്നെയാണ് ബൃഹദാരണ്യകം ആരംഭിക്കുന്നത്. അവിടെ നിവൃത്തി മാർഗത്തെ കുറിച്ച് വിസ്തരിച്ചിട്ടുണ്ട്. പ്രജകളെ കൊണ്ട് എന്താ കാര്യം, കിം പ്രജയ കിം ധനേന എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിതിലൊന്നും താല്പര്യമില്ല, എനിക്ക് ആത്മലോക പ്രതിഷ്ഠയാണ് പ്രധാനം എന്ന് പറഞ്ഞിറങ്ങുന്ന കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. തത്ര നികേഷാദി ശ്മശാനാന്തം കർമ്മ കുരുവെന്ന് ജിജീവിഷേത് യാ വിദ്യയാ സഹ അപരബ്രഹ്മ വിഷയയാ തഥാ ഉക്തം വിദ്യാം ച അവിദ്യാം ച യസ്തദ് വേദോഭയം സഹ. ഇനി പ്രഗ്നൻസി അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവായിരിക്കുന്നത് മുതൽ അന്ത്യേഷ്ടി വരെ കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാൻ അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്ത് പറഞ്ഞിട്ടുണ്ട്, വിദ്യ അവിദ്യ രണ്ടും കൂടി കലർത്തി ഉപാസിച്ച് നേടുന്ന കാര്യങ്ങളൊക്കെ വിസ്തരിച്ചിട്ടുണ്ട്. അവിദ്യയാ മൃത്യം തീർത്തു അവിദ്യയാ അമൃതമശ്നുതേ ഇതി, അതിന്റെ അന്ത്യവും പറഞ്ഞല്ലോ, ഫലമൊക്കെ വിസ്തരിച്ചു. തത്ര കേന മാർഗേണ അമൃതത്വം അശ്നുതേ ഇതി ഉച്ചയതേ, ഏത് പ്രകാരത്തിലാണ് അമൃതത്വം പ്രാപിക്കുക അതിനെ കുറിച്ച് പറയുന്നു. യത് തത് തത് യത് തത് സത്യം അസൗ സ ആദിത്യ ആദിത്യന്ന് ദീ വേണം. തത് യത് തത് സത്യം അസൗ സ ആദിത്യ യേഷ ഏതസ്മിൻ മണ്ഡലേ പുരുഷ യഹ ച അയം ദക്ഷിണ അക്ഷൻ പുരുഷ ഏതദുഭയം സത്യം. ഈ ഉപാസകനിലെ തത്വത്തെ തന്നെ ആദിത്യ മണ്ഡലത്തിൽ സാക്ഷാത്കരിക്കുന്നതിന്റെ ഉപനിഷത്ത് അല്ല എന്താണ് ഭാഗങ്ങളുണ്ട്. അതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇവിടെ ഭഗവത്പാദര ഭാഷ്യം എഴുതിയിരിക്കുന്നത്. ആദിത്യനെ ഉപാസ്യമായി പരിഗണിച്ചുകൊണ്ട്, ഉപാസിക്കാനുള്ള ഉപാധിയായി പരിഗണിച്ചുകൊണ്ട് അതിലെ പുരുഷനെ സാക്ഷാത്കരിക്കുന്ന വിദ്യ, ആ പുരുഷൻ തന്നെയാണ് അത്രേ വലത് കണ്ണിലും നമ്മിലെ കണ്ണിലെ പ്രകാശമായി വർത്തിക്കുന്നത് ആ പുരുഷൻ തന്നെയാണ്. ആ നിലയിലുള്ള സാക്ഷാത്കാരത്തിനുള്ള ഉപാസനകൾ ചെയ്യാം. യഥാ ഉക്ത കർമ്മകൃത ച യഹ സ അന്ധകാലേ പ്രാപ്തേ സത്യാത്മാനം ആത്മനഃ പ്രാപ്തിദ്വാരം യാചതേ. ഇങ്ങനെ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് കുറെ സുഖങ്ങളും സ്വർഗവും ഒക്കെ അനുഭവിച്ച ശേഷം ഇനി ആത്മപ്രാപ്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാള് ക്രമമുക്തി എന്നൊക്കെ പറയും. അതിന്റെ ടെക്നിക്കൽ വശങ്ങളിലേക്കൊന്നും നമ്മളിപ്പോ കടക്കുന്നില്ല. അതിനു വേണ്ടിയിട്ട് സൂര്യനാരായണനോട് പ്രാർത്ഥിക്കുന്നതാണ് ഇനിയത്തെ മന്ത്രം. ഹിരൺമയേന പാത്രേണ ഇതി, ഹിരൺമയേന പാത്രേണ എന്ന് തുടങ്ങുന്ന മന്ത്രങ്ങൾ. ആമുഖം മനസ്സിലായോ? ഇല്ലെങ്കിലും പ്രശ്നമില്ല, മനസ്സിലാവണമെങ്കിൽ നമ്മളിപ്പോ ഈ ബൃഹദാരണ്യ ഉപനിഷത്തെടുത്ത് തുറന്നു വെച്ചു, ശതപഥ ബ്രാഹ്മണം തുറന്നു വെച്ചു, എന്നിട്ട് അതൊക്കെ നോക്കി അങ്ങനെയൊക്കെ ആയാലും ഇത് മനസ്സിലാവുള്ളൂ, പ്രശ്നമില്ല. ഇനി എത്ര മന്ത്രം ബാക്കിയുണ്ട്? 4 മന്ത്രം ബാക്കിയുണ്ട്. ഈ 4 മന്ത്രവും ഹൃദിസ്ഥമാക്കാൻ നിശ്ചയിക്കുക. ഗുരുജി തേജമയൻ സ്വാമിജി പറയും, ഇത് 4 മന്ത്രങ്ങളും കാണാപാഠം പഠിക്കുക. ഇതൊരു ദേവലോക പ്രാപ്തിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ബ്രഹ്മലോക പ്രാപ്തിക്ക് വേണ്ടിയോ പ്രാർത്ഥിക്കുന്ന മന്ത്രങ്ങളായി വ്യാഖ്യാനിക്കാം. പക്ഷെ നമുക്ക് ഈശാവാസ്യം എന്ന് തുടങ്ങി സപര്യഗ ശുക്രമകായം അവരണം അശ്നാവിരം എന്ന് വരെയുള്ള മന്ത്രങ്ങളിലെ പ്രതിപാദ്യം പ്രമേയം ആത്മവസ്തു അത് ബോധ്യമായി കിട്ടാനുള്ള പ്രാർത്ഥനയായിട്ട് ഈ പ്രാർത്ഥനകളെ
കൺവേർട്ട് ചെയ്യാം, പ്രയോജനപ്പെടുത്താം. അങ്ങനെ വ്യാഖ്യാനിച്ചോട്ടെ. ഒരു സാധകൻ ചെയ്യുന്ന പ്രാർത്ഥനയായിട്ട് സമ്മതം, അങ്ങനെ ആസ്വദിക്കാം. ഒന്ന് പ്രോത്സാഹിപ്പിക്കൂ. ഈ മന്ത്രങ്ങളൊക്കെ ഒരു സാധകന്റെ പ്രാർത്ഥനയായിട്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് തീരുമാനിക്കണു? കാണാപാഠം പഠിക്കണു. പക്ഷെ ഇത് പ്രാർത്ഥിക്കുന്ന സമയത്ത് വേറൊന്നും ആലോചനയിൽ വരരുതേ. ഹിരൺമയേന പാത്രേണ സത്യസ്യ അഭിഹിതം മുഖം കൊടുത്ത ജാതകൻ ചേരണേ ഭഗവാന്. ഹിരൺമയം ഹിവ ഹിരൺമയം ഇവ ഹിരൺമയം ജ്യോതിർമയം. സ്വർണം പോലെ അത്യന്തം ജ്യോതിസോടുകൂടി മൂടപ്പെട്ടിരിക്കുന്നു. ഇത് ഏതത് മൂടപ്പെട്ടിരിക്കുന്നു? തേന പാത്രേണ, സോറി, ഹിരൺമയം ഹിരണ്യത്തെ പോലെ അത്രയും പ്രകാശാത്മകമായ തേന പാത്രേണ, അങ്ങനെയുള്ള ഒരു പാത്രം കൊണ്ട്. ഏവ അഭിധാനഭൂതേന സത്യസ്യ ആദിത്യമണ്ഡലസ്ഥസ്യ ബ്രഹ്മണഃ അപിഹി തം ആച്ഛാദിതം. ആദിത്യമണ്ഡലത്തിലെ ബ്രഹ്മസ്വരൂപത്തെ സ്വർണം പോലെ തിളക്കമാർന്ന ഒരു പാത്രം കൊണ്ട് മൂടിയിരിക്കുകയാണ്. സത്യത്തിന്റെ മുഖം മൂടിയിരിക്കുകയാണ്. മുഖം ദ്വാരം തത് ത്വം ഹേ പൂഷൻ അപാവൃണു. അതിനെ ഹേ സൂര്യദേവ അങ്ങ് മാറ്റിത്തന്നാലും തുറന്നു തന്നാലും. അപസാരയ, അൺവെയിലീയ എന്നൊക്കെ പറയില്ലേ, അപസാരയ നീക്കിത്തന്നാലും. സത്യധർമായ തവ സത്യസ്യ ഉപാസനാത് സത്യം ധർമ്മ യസ്യ മമ സ അഹം സത്യധർമ്മ. അങ്ങയെ ഉപാസിക്കുക, അല്ലെങ്കിൽ സത്യത്തെ ഉപാസിക്കുക, അങ്ങ് തന്നെയാണ് സത്യം. ആ ഉപാസന കൊണ്ട് ഞാൻ ആരായി മാറിയിരിക്കുന്നു? സത്യധർമ്മൻ ആയി മാറിയിരിക്കുന്നു. എന്താ എന്റെ പേര്? സത്യധർമ്മൻ. ഞാൻ സത്യധർമ്മനാണ്, യമധർമ്മൻ എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പൊ എന്ത് വേണം? എനിക്ക് കാണിച്ചു തരണം. ഐ തിങ്ക് ഐ ആം എലിജിബിൾ ടു സീ. ഇത് കാണാൻ എനിക്ക് യോഗ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. തസ്മൈ മഹ്യം അഥവാ യഥാഭൂതസ്യ ധർമ്മസ്യ അനുഷ്ഠാത്രേ ദൃഷ്ടയേ തവ സത്യാത്മന ഉപലബ്ധയേ. ആ അങ്ങനെയുള്ള എനിക്ക് കാണാൻ, അല്ലെങ്കിൽ ഈ സത്യധർമ്മത്തെ അനുസരിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് ആ സത്യം കാണുന്നതിന് വേണ്ടി ദൈവം ഇത് അനുഗ്രഹിച്ചാലും. ഇതാണ് പ്രാർത്ഥന. ആരോടാണ് പ്രാർത്ഥന? സൂര്യനോട്. സൂര്യൻ ഒരു നല്ല ആലംബനമാണ്. ബ്രഹ്മം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ജാജ്വല്യമാനമാർന്ന ഒരു ഒരു സങ്കല്പമാണല്ലോ നമുക്ക് കിട്ടുക. അതിന്റെ ഏറ്റവും നല്ല ഒരു പ്രതിനിധി പ്രതീകമാണ് സൂര്യൻ. സൂര്യനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഭഗവത്ഗീത പഠിതാക്കൾക്ക് ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ആണ്. കാരണം എന്താ? ഭഗവാൻ പറഞ്ഞത് ഞാൻ ആദ്യം സൂര്യന് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാ. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ ജീവിതത്തെ പരിഗണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ കോശങ്ങളെയും ധന്യധന്യമാക്കി മാറ്റുന്നത് ഈ പ്രപഞ്ചത്തിൽ ജീവപ്രകാശത്തിന് കാരണഭൂതനായിരിക്കുന്നത് സൂര്യനാണ് എന്ന് പറയാം. അങ്ങനെ എല്ലാ പ്രകാരത്തിലും ഏറ്റവും നല്ല പ്രതീകം ആ സൂര്യനെ നോക്കിയിട്ട് പ്രാർത്ഥിക്കുന്നു. എന്താ പ്രാർത്ഥിക്കുന്നത്? അത്യന്തം തേജോരൂപിയായിട്ടുള്ള പ്രഭ ചൊരിയുന്ന സർവപോഷകനായിട്ടുള്ള ഹേ സൂര്യദേവ, ഞാൻ ആരാണ്? സത്യധർമ്മനാണ്. സത്യധർമ്മം എന്ന് പറഞ്ഞാൽ സത്യത്തെ വ്രതമായി കൊണ്ടു നടക്കുന്ന ആള്. സത്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണി കണ്ടതൊക്കെ വിളിച്ചു പറയലൊന്നും അല്ല കേട്ടോ. സത്യം എന്ന് പറഞ്ഞാൽ ഭൂതഹിത കഥനം എന്നൊരു വ്യാഖ്യാനമുണ്ട്, ആസ്വാദ്യകരമാണ്. എല്ലാവർക്കും നന്മ പ്രദാനം ചെയ്യുന്നത് എന്തോ അത് പറയുന്നത് സത്യം. ഭൂതഹിത കഥനം, അത് പറയുന്നത് സത്യം. എല്ലാവർക്കും നന്മ പ്രദാനം ചെയ്യുന്നു, ശ്രേയസ്കരമായത് പറയുന്നു. അങ്ങനെയൊക്കെയുള്ള നിഷ്ഠ, ചെയ്യുന്നതും പറയുന്നതും ഒക്കെ തമ്മിലുള്ള ഇണക്കം, ഇതൊക്കെ പാലിച്ചു വരുന്നു ഞാൻ. ആ നിലയിൽ ഞാൻ നല്ലൊരു സാധകനാണ്, സത്യധർമ്മൻ. ത്വം അപാവൃണു, അങ്ങ് തുറന്നു തന്നാലും. എന്തിനാ? ദൃഷ്ടയെ, ദർശനായ, എനിക്ക് കാണാൻ വേണ്ടി അങ്ങ് തുറന്നു തരണം എന്ന് പറയാം. ആർ യു ഓർഡറിങ് ഓർ വാട്ട്? അങ്ങ് തുറന്നു തരൂ എന്നൊക്കെ പറയണോ? അല്ല എന്ന് പറയാ, ഐ എം റിക്വസ്റ്റിംഗ് ഓൺലി. പ്രാർത്ഥിക്കുകയാണ്. എന്താ ഒരു റിക്വസ്റ്റ് ഒക്കെ ആയിട്ട് വരാൻ കാരണം? ഭഗവൻ, എനിക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. ബാക്കി സാധിക്കണമെങ്കിൽ അവിടുത്തെ കൃപാ കടാക്ഷം വേണം. ഞാൻ വേദങ്ങളിലൊക്കെ ഉപദിഷ്ടമായിട്ടുള്ള മൂല്യത്തെയൊക്കെ കഴിയുന്നത്ര ഉൾക്കൊണ്ട് മൂല്യാനുസൃത ജീവിതമൊക്കെ നയിക്കുന്നുണ്ട്. ഇത്രേ എനിക്ക് സാധിക്കുള്ളൂ. പിന്നെ എന്നിൽ ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്ന അഹന്തയുണ്ടാവേ.
അതൊക്കെ അങ്ങ് തന്നെ ഇടപെട്ടിട്ടേ തീർക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഞാൻ വലിയൊരു സാധകനാണെന്നുള്ള ഒരു അഹന്ത ഉണ്ടാവുകയെ ഉള്ളു എൻ്റെ ഉള്ളിൽ. പറയാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല. അപ്പൊ ഇത് അകത്ത് നിന്ന് പൂട്ടിയ വാതിൽ പോലെയാണ്. നമുക്ക് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? മുട്ടുകൊത്തി നിന്ന് മുട്ടാനേ പറ്റുള്ളൂ. തുറക്കപ്പെടും എന്നല്ലേ. ഹേ പൂഷൻ അപാവരണം, തുറന്നു തന്നാലും. ഇപ്പൊ ഇവിടെ എന്താ സൂചിപ്പിക്കുന്നത്? എന്റെ പ്രയത്നം ഭംഗിയായിട്ട് ചെയ്യുന്നതോടൊപ്പം ഭഗവത് അനുഗ്രഹമാകുന്ന ഒരു ഗ്രേസ് അതും കൂടി ആവശ്യമുണ്ട്. ഒരു ഫൈനൽ ടച്ച് വേണം എന്ന് പറയും. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹിരൺമയ പാത്രം എന്നതുകൊണ്ട് എന്തൊക്കെയാ ഉദ്ദേശിച്ചത്? പലതും ആവും, ഇഷ്ടംപോലെ നമുക്ക് വ്യാഖ്യാനിക്കാം. ഹിരൺമയ പാത്രം എന്നതിന് പല വ്യാഖ്യാനങ്ങൾ. എന്തൊക്കെ വ്യാഖ്യാനിക്കാം? ഒന്ന്, ലോകത്തിന്റെ ഈ മാസ്മരിക ഭാവം, ഗ്ലിറ്ററിങ് അല്ലേ, വളരെ തിളങ്ങി ആകർഷകമാണ് എന്ന് പറയാം. മാത്രമല്ല ഒരു നിയത സ്വഭാവവും ഇല്ല, അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്നതാണ്, അതും പരിഗണിക്കാം. പിന്നെയോ, ഒരുപാട് പ്രലോഭനങ്ങൾ ലോകം നമ്മുടെ മുന്നിൽ വെച്ച് നീട്ടുന്നു. സത്യധർമ്മ നിഷ്ഠ എന്നൊന്നും പറഞ്ഞാൽ എളുപ്പമല്ല എന്ന് പറയാം, ആ അപകടമുണ്ട്. നാമരൂപാദികളായിട്ടാണ് പ്രകടമാവുന്നത്, അതുകൊണ്ട് സത്യം കാണാൻ പറ്റണില്ല. നാരായണ ഗുരുദേവൻ പാടിയതുപോലെ, മേലായ മൂലമതിയാൽ ആവൃതം ജനനി നീ ലാസ്യമാടി വിടുമീ കീലായ വായ് വനല കോലാഹലം ഭുവനം ആലാപ മാത്രമഖിലം. കാലാദിയായ മൃദുനൂലാല നെയ്യുമൊരു ലീലാപടം ഭവതി മെയ് മേലാകമൂടുമതിനാൽ ആരുമുള്ളതറിവീലാകമാന്തനിലയേ. അങ്ങേ കാലം ദേശം മുതലായ കാരണം മുതലായിട്ടുള്ള നൂലുകളെ കൊണ്ടൊരു വസ്ത്രം ഉണ്ടാക്കിയിട്ടേ, അതുകൊണ്ട് മുഖം ഇങ്ങനെ മറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആരും ഉള്ളതറിയുന്നില്ല. ഒന്ന് മാറ്റിത്തരുവോ അമ്മേ എന്ന് പറയുന്നത് പോലെ, ഹേ പുരുഷൻ അപാവരണു, എന്നാലേ എനിക്ക് കാണാൻ പറ്റുള്ളൂ തിരുമുഖം. അജ്ഞാനമാണ് എന്നും നമുക്ക് ബേസിക് ആയിട്ട് പറയാം. ഇനി നമ്മള് സ്വർണപാത്രം എന്നതിന് സ്വന്തം വ്യാഖ്യാനം എഴുതാം. എങ്ങനെയാ സ്വന്തം വ്യാഖ്യാനം എഴുതുക സ്വർണപാത്രത്തിന്? നിങ്ങളുടെ സാധനാപാതയിൽ നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഡിസ്ട്രാക്ഷൻ വന്നിട്ടുണ്ടോ അതിനെയൊക്കെ മാർക്ക് ചെയ്തിട്ട് സ്വർണപാത്രം എന്ന് പറഞ്ഞോളൂ. എപ്പോഴൊക്കെ നിങ്ങൾക്ക് എടുത്ത തീരുമാനങ്ങളെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ മുടക്കങ്ങൾ വരുന്നുണ്ടോ അതിനെയൊക്കെ സ്വർണപാത്രമായിട്ട് ഐഡന്റിഫൈ ചെയ്യൂ, അവിടെയൊക്കെ പ്രാർത്ഥിക്കൂ. എന്ത്? ഹിരൺമയേന പാത്രേണ സത്യസ്യ അവിഹിതം മുഖം തത്വം പൂഷന്ന പാവൃണു സത്യധർമായ ദൃഷ്ടയേ. വീണ്ടും സ്വർണം എന്ന പ്രയോഗത്തിൽ തന്നെ ഉണ്ട് ഒരു രാമകൃഷ്ണ പരമഹംസർ കാമിനി കാഞ്ചനം എന്ന് പറഞ്ഞിരിക്കുന്നു. പണ്ടേ സ്വർണം കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന ഒരു പ്രതീകമാണ്. അതുകൊണ്ട് തന്നെയാണ് അത് ഇവിടെ എടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. സ്വർണത്തിലുള്ള ഒരു ഭ്രമം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഏത് കാലത്തും ഒരു നാടിൻ്റെ സ്വത്തൊക്കെ ഗണിക്കുന്നത് ഇത് വെച്ചാണല്ലോ. അപ്പം അതിൻ്റെ പവർ വളരെയാണ്. അതുകൊണ്ട് അതിനെ ഇവിടെ പ്രതീകമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. ഇനിയും അഹന്തയാണ് എന്നും പറയാം. രാമകൃഷ്ണ പരമഹംസർ ഒരു നല്ല ദൃഷ്ടാന്തം പറയണത്, ഒരു കള്ളൻ കക്കാൻ കയറി, അല്ലാതെ പിന്നെ അങ്ങേര എന്തിനാ കയറുക? കയറി പിന്നെ വിവരം അറിഞ്ഞു, ആള് ഞെട്ടി ഉണന്നു. അപ്പോഴേക്ക് ഇപ്പൊ പല സംവിധാനങ്ങളും ഉണ്ടല്ലോ. ഒരു സ്വിച്ച് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ലൈറ്റും കൂടി അങ്ങോട്ട് കത്തി അല്ലേ, മാസ്റ്റർ സ്വിച്ചോ. ചില വീടുകളിലൊക്കെ താമസിക്കാൻ പോയാൽ അവർ പറയും, സ്വാമി ഇത് ഞെക്കണ്ടെന്ന്. അതെന്താന്ന്? അത് മാസ്റ്റർ സ്വിച്ചാണ്. അപ്പൊ രാത്രി മുഴുവൻ നമുക്ക് ഒന്ന് ഞെക്കി നോക്കാൻ തോന്നുന്നു. അതെ, എല്ലാ ലൈറ്റും കൂടി അങ്ങോട്ട് കത്തി, ആളുകളൊക്കെ ഉണന്നു, നാട്ടുകാരൊക്കെ ഉണന്നു, കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു ഓട്ടം തുടങ്ങിയെന്ന് എല്ലാവരും. പക്ഷെ അന്ന് കള്ളൻ മര്യാദയ്ക്ക് രക്ഷപ്പെട്ടു. എന്താ കാരണം? അങ്ങേരും പറഞ്ഞു തുടങ്ങി കള്ളൻ കള്ളൻ, എന്നിട്ട് അങ്ങേരും ഓടാൻ തുടങ്ങി എന്ന് പറയാ. മനസ്സിലായില്ലേ? അങ്ങനെ രക്ഷപ്പെട്ടു എന്നാ സാരം. എന്താണ് ഈ അഹന്ത? ഇതുപോലെ ഒരു കളി കളിക്കും. അതുകൊണ്ട് പ്രാർത്ഥിക്കുക വേദം. ഹിരൺമയേന പാത്രേണ സത്യസ്യ അഭിഹിതം മുഖം തത്വം പൂഷന്ന പാവൃണു സത്യധർമായ ദൃഷ്ടയേ. സാരം വ്യക്തമായല്ലോ. വീണ്ടും, ഹേ പൂഷൻ, ഹേ പൂഷൻ, പൂഷാവേ
പൂഷ എന്ന് പറഞ്ഞാല് ജഗതഹ പോഷണാദ പൂഷാ രവിഹി, ജഗത്തിനെ മുഴുവൻ പോഷിപ്പിക്കുന്നത് കൊണ്ട് പൂഷാവ്. പോഷിപ്പിക്കുക എന്ന് പറഞ്ഞാല് നർച്ചറിങ്, നറിഷിങ് എന്നർത്ഥം. യഥാദിത്യഗതം തേജഹ ജഗത് ഭാസയതേഖിലം യച്ചന്ദ്രമസി യച്ചഗ്നൗ തത്തേജോ വിധി മാമകം ഗാമാവിശ്യച ഭൂതാനി ധാരയാമ്യഹമോചസ പുഷ്ണാമിച്ച ഔഷധി സർവാഹ. ഇങ്ങനെയൊക്കെ ഈ ഫോട്ടോസിന്തസിസ് ഒക്കെ കണ്ടുപിടിക്കുന്നതിനൊക്കെ എത്രയോ മുമ്പേ സൂര്യന്റെ ചുടുപാൽ വെളിച്ചം കൊണ്ടാണ് ഇവിടെ ജീവ നൃത്തം സംഭവിക്കുന്നത് എന്നൊരു കവിയുടെ ഭാഷ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞാൽ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയാം. മനസ്സിലാവുന്നില്ലേ? ഇന്ന് നമുക്കറിയാം ഓരോ കോശങ്ങളെയും പോഷിപ്പിക്കുന്നത് ആരാ? സൂര്യനാണ്. ഇപ്പൊ സസ്യങ്ങള് ഈ പച്ചില നീട്ടിയിട്ട് സൂര്യപ്രകാശത്തെ ആവാഹിക്കുക, എന്നിട്ട് ക്ലോറോഫിനിൽ വെച്ച് കാർബോഹൈഡ്രേറ്റ് നിർമ്മിക്കുന്നു. എങ്ങനെയാ? വെള്ളം വലിച്ചെടുത്തു, എന്നിട്ട് അതിലെ ഹൈഡ്രജനെ വേർതിരിച്ചെടുത്തു, ഓക്സിജനെ പുറത്തുവിട്ടു, എന്നിട്ടോ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്തു, അതിലെ കാർബൺ എടുത്തു, ഹൈഡ്രജനെയും കാർബണിനെയും കൂടി ചേർത്തു, കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കി, ഓക്സിജൻ നമുക്ക് ശ്വസിക്കാൻ വിട്ടു തന്നു, എന്നിട്ട് അത് ഇവിടെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് വാരി കഴിക്കും. വാരി കഴിച്ചു കഴിഞ്ഞാലോ അതിൽ ഇതിനെ ചേർത്ത് വെച്ച ആ ബൈൻഡിങ് എനർജി ഉണ്ടല്ലോ, അത് ഫോട്ടോസിന്തസിസ് കൊണ്ടാണ് സാധിച്ചത്. സൂര്യ ഊർജമാണ്. അപ്പൊ അന്നത്തിൽ സൗര ഊർജമുണ്ട്. ഇതിനെ എന്ത് ചെയ്യുന്നു? ദഹിപ്പിച്ച് കോശങ്ങളിലൊക്കെ എത്തിച്ചു കഴിഞ്ഞാൽ കോശങ്ങൾ ഇത് കൊണ്ടുപോയിട്ട് മൈട്രോകോൺഡ്രിയയിൽ കൊണ്ടുപോയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വരും. ആ ഊർജമാകട്ടെ ഉപയുക്തമാവും. ഡയറക്റ്റ് ആയിട്ടല്ല ഉപയോഗിക്കുന്നത്, പിന്നെ എന്തോ ഒരു കാർഡാക്കി മാറ്റലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവർ ബാക്കി പറഞ്ഞു തരട്ടെ എന്ന് പറയുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം സൗര ഊർജമാണ് എന്ന് പറയുക. ചിന്ത സൗര ഊർജം, സംസാരിക്കാൻ കഴിയുന്നത് സൗര ഊർജം, കേൾക്കാൻ കഴിയുന്നത് സൗര ഊർജം, വിളക്ക് കത്തുന്നത് സൗര ഊർജം, എന്താ അല്ലാത്തത്? അങ്ങനെയുള്ള സൂര്യനോട് പ്രാർത്ഥിക്കുന്നു. എന്ത് പൂഷൻ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ, ഹേ പോഷക ഏ കർഷേ തഥാ ഏക ഏവ ഋഷതി ഗച്ഛതീതി ഏകർഷിഹി, ഒറ്റയ്ക്ക് പോകുന്നവനെ. സൂര്യൻ ആരും കൂട്ടില്ല. കഷ്ടപ്പെട്ട് നോക്കിയ ബുധനെ കാണാമായിരിക്കും, ഭൂമിയൊന്നുമല്ല. ഒരു നോട്ടത്തിൽ ഇങ്ങനെ സൂര്യൻ തലയിൽ കൈവച്ചൊക്കെ നോക്കിയാൽ വ്യാഴം കാണാൻ പറ്റും, സാമാന്യം വലിപ്പമുള്ളതുകൊണ്ട്. പിന്നെ അടുത്തൊന്നും ഒന്നുമില്ല ശരിക്കും ആലോചിച്ചാൽ. ഏകർഷേ, ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നവനെ. അപ്പൊ നമ്മളിങ്ങനെ എന്താ പറയാ, ലോൺലിനെസ് ഒക്കെ ഫീൽ ചെയ്യുന്ന സമയത്ത് സൂര്യദേവാന്നാലോചിച്ചാൽ മതി, ഈ മന്ത്രം കൂടി ചൊല്ലിയാൽ മതി. ഏകർഷേ, നന്ദിക്കും നിന്നയ്ക്കും കാത്തു നിൽക്കാതെ വാരി വിതറിക്കൊണ്ട് അല്ലേ. സൂര്യ നമസ്കാരമൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആരാ ചെയ്യാറുള്ളത്? ഒരു രസികൻ പറയും, ചിലപ്പോഴൊക്കെ തീപ്പെട്ടി ആവശ്യം വരുമല്ലോ, സിഗരറ്റ് കൊളുത്താൻ തീപ്പെട്ടി, തീപ്പെട്ടിയില്ല. അപ്പൊ അടുത്തൊരാള് കുറ്റിപീടിയും വലിച്ചോണ്ട് വരുന്നുണ്ട്, ഒരു സങ്കോചം കിട്ടില്ല, ഉണ്ടാവില്ല കേട്ടോ തീ ചോദിക്കാൻ. അപ്പൊ അങ്ങാർക്കാണെങ്കിൽ ലാസ്റ്റ് പഫാണ് അത്രേ, അറിയണവർക്കറിയാം. അപ്പൊ അതുകൊണ്ട് അത് കളയാൻ വലിയ മടിയാവുന്ന ലാസ്റ്റ് പഫ്. അപ്പൊ അതിന്റെ ലാസ്റ്റ് പഫ് എടുത്ത് എന്നിട്ട് വിത്ത് സലൈവയാണ് കൊടുക്കുക. ഒരു മടിയില്ല, ഓ ഒരു മടിയില്ല, അത് അത് മേടിച്ചത് വെച്ച് വെച്ചെന്ന് പറയണ്ടാവും. എന്നിട്ട് വെച്ചിട്ട് എന്നിട്ട് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് അത് കളഞ്ഞാ മതി. തിരിച്ചു കൊടുക്കുന്ന സമയത്ത് താങ്ക് യു, എന്തിനു എന്നെ പുകച്ചു കൊല്ലാൻ, ക്യാൻസർ പിടിച്ച് നശിക്കാൻ സൗകര്യം തന്നതിന് നന്ദി. ആ സൂര്യനോട് നന്ദി പറയാൻ നേരമില്ല എന്ന് ആലോചനാമൃതയല്ലേയും ചോദിക്കുക. പൂഷന് ഏകർഷേ, ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നവനെ. തഥാ സർവസ്യ സംയമനാദ യമഹ, ഓരോ വാക്കും വിശദീകരിക്കണ്ടേ. യമ യമെന്ന് പറയുമ്പോൾ പേടിയുണ്ട്. യമെന്ന് പറഞ്ഞാൽ നിയമവ്യവസ്ഥ നിർവഹിക്കുന്ന ആള് എന്നർത്ഥം.
പേടിക്കേണ്ടെന്ന് പറയാ, യമൻ നിയമം ഉണ്ടാക്കുന്ന ആളാ. സൂര്യൻ എങ്ങനെയാ നമ്മുടെ ജീവിതത്തെ മുഴുവൻ ഒരു ഒരു നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവരാൻ സൂര്യന്റെ ഉദയം അസ്തമയം എല്ലാം സഹായിക്കുന്നുണ്ട്. ശരിയല്ലേ യമ? അതുപോലെ ഈ റെയിൽവേസ് റെയിൽവേ ട്രാക്കുകളുടെ ഒക്കെ പരിസരത്തിൽ ദിവസവും കാലത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്കൊക്കെ കാണാൻ പറ്റും, കണി കാണും നേരം. പക്ഷെ അതൊക്കെ സൂര്യൻ ക്ലീൻ ക്ലീൻ ആക്കണു അല്ലേ യമ ഈ നിലയിൽ. അതുപോലെ എല്ലാറ്റിനെയും യമനം ചെയ്യുന്നു യമ. സൂര്യ സൂര്യ എന്ന് പറഞ്ഞാല് തഥാരശ്മീനാം പ്രാണാനാം രസാനാം ച സ്വീകരണാത് സൂര്യ, എല്ലാറ്റിനെയും സ്വീകരിക്കുന്നവനായതുകൊണ്ട്. നേരത്തെ പറഞ്ഞ തന്നെ അതൊക്കെ വലിച്ചെടുത്ത് ക്ലീൻ ആക്കണില്ലേ. അതുപോലെ ജലം നീരാവിയാക്കി എടുത്ത് വർഷിക്കുന്നു, ഇതൊക്കെ സൂര്യനാണ് ആവാഹിക്കുന്നവൻ. സൂര്യൻ എനർജൈസർ സൂര്യൻ. ഹേ സൂര്യ പ്രജാപതേ ഹേ അപത്യം പ്രാജാപത്യ, ആദ്യം പ്രജാപതിയാണ് ഉണ്ടായത് ആവിഷ്കാരം, ആദ്യ ആവിഷ്കാരം അതിൽ നിന്ന് സൂര്യനാണ് ഉണ്ടായത് എന്ന് പറയാ. അതുകൊണ്ട് സൂര്യന് പ്രാജാപത്യം എന്ന് പേര്. ഹേ പ്രാജാപത്യ വ്യൂഹ വികമയ രശ്മീൻ സ്വാൻ, അങ്ങയുടെ രശ്മികളെ മുഴുവൻ സമൂഹ ഏകീകരിക്കൂ. പിന്നെയോ ഏകീ ഗുരു ഉപസംഹര തേ തേജ താപകം ജ്യോതി, അങ്ങയുടെ രശ്മികളെ മുഴുവൻ ഏകോപിപ്പിക്കൂ, അങ്ങയുടെ താപത്തെ പിൻവലിക്കൂ. വ്യൂഹ രശ്മീൻ സമൂഹ യത്തേജോ, തേജസ്സിനെ പിൻവലിച്ചാലും രശ്മികളെ ഏകോപിപ്പിച്ചാലും. വ്യൂഹരശ്മീൻ സമൂഹ തേജോ യത്തേ രൂപം യത് തേ തവ രൂപം. അപ്പൊ സാധകൻ കൈകൂപ്പി നിന്ന് സൂര്യദേവ ഹിരൺമയ പാത്രം മാറ്റണേ എന്ന് പറഞ്ഞപ്പോ മാറ്റി. ആ അപ്പോഴേക്ക് അയ്യോ സഹിക്കാൻ പറ്റണില്ല, ഈ രശ്മിയുടെ പ്രഭേ അതുപോലെ തന്നെ അതിന്റെ താപനം രണ്ടും സഹിക്കാൻ പറ്റണില്ല. അപ്പൊ പ്രാർത്ഥിക്കുകയാണ്, എന്ത്? ഹേ പൂഷൻ ഏകർഷേ യമ സൂര്യ പ്രാജാപത്യ വ്യൂഹരശ്മീൻ സമൂഹ യത്തേജ. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോ സാധകന്റെ സിൻസിയറിറ്റി കണ്ടിട്ട്, ആത്മാർത്ഥത കണ്ടിട്ട്, ആദരവ് കണ്ടിട്ട് മനമലിഞ്ഞ് സൂര്യദേവൻ എന്ത് ചെയ്തു? അതങ്ങട് പിൻവലിച്ചു.